ഹായ്, ഇന്നത്തെ വീഡിയോക്ക് അത് പറയാൻ പോണത് എന്താണെന്ന് അറിയാം? ശരിക്കും നമ്മുടെ ഒരു ഭവന വായ്പ, അതായത് ഈ കെടുക്കളായിട്ട് നമ്മൾ 8% അല്ലെ 10% ഭവന വായ്പ എടുക്കുന്ന കുറച്ച് പേരുണ്ടാവും. കുറച്ച് പേരല്ല, അതിപ്പോൾ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ കൂടുതലായിട്ട് ഭവന വായ്പ എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചായിട്ട് ഭവന വായ്പ എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അടുത്തൊരു ബാങ്ക് പറയും, ഞങ്ങൾ ഇത് ഈ ബാങ്കിനെക്കാൾ കുറച്ച് പലിശ കുറച്ച് തരാം. അപ്പം അങ്ങനെയാകുമ്പോൾ എന്ത് വിചാരിക്കും ആൾക്കാർ? എന്ത് വിചാരിക്കും? പെട്ടെന്ന് ആ ഒരു ബാങ്കിൽ നിന്ന് ഈ ഒരു ബാങ്കിലേക്ക് പോരാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഒരു ധൃതിയായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ടേ വരാവുള്ളൂ. അങ്ങനെ ആ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇപ്പം ഭവന വായ്പ എടുത്തവർക്ക് കുറേ ഓഫേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഓഫേഴ്സ് വരുന്നാളത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പലിശ നിരക്കാണ്. അപ്പം ഈ പലിശ നിരക്ക് എത്രത്തോളം, അതായത് മിനിമം ഒരു 0.5% എങ്കിലും കുറഞ്ഞാൽ മാത്രമേ, അപ്പം അങ്ങനെ ഒരു കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പുതിയൊരു ബാങ്കിലോട്ട് നമ്മുടെ ഈ ലോൺസ് മാറ്റി വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ 0.5% കുറച്ച് കുറച്ച് ആൾക്കാർ തരും. ഈ 0.5% കുറച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോസസ്സിങ് ഫീസോ അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെൻ്റ് ഫീസോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ 0.5% കുറച്ച് തരുന്ന ആൾക്കാർക്ക് കുറച്ച് തരുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലോട്ട് നമുക്ക് ആ ഒരു ലോണ് മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടാകത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് ലാഭം ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ലാഭം ലഭിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആ 0.5% തരുമ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ ചാർജും അല്ലെങ്കിൽ പ്രോസസ്സിങ് ചാർജ്, ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ ഇല്ലാതെ ഇരിക്കണം. ഈ രണ്ടും ഇല്ലാതിരുന്നാൽ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ലാഭം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞാൽ തിരിച്ചടവിൻ്റെ വർഷമാണ്. അപ്പം എത്ര ദിവസം അല്ല എത്ര വർഷമുണ്ട് ഇനി തിരിച്ചടവിന്, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ട സംബന്ധിച്ച്. ഇപ്പം 10 വർഷത്തിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. 10 വർഷത്തിന് താഴത്താണെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് വിട്ടേക്കണം. 10 വർഷത്തിന് മുകളിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യത്തെ കുറച്ച് അടവുകളുണ്ടാകും. ഇപ്പം ആദ്യത്തെ ഒരു 10 വർഷം അല്ലെ 15 വർഷം അടവുകളുണ്ട്. അത് മെയിനായിട്ട് അല്ല 5 വർഷമായിരിക്കും, ആ 5 വർഷത്തിന് അടവിനകത്ത് മെയിനായിട്ട് ഈ പോണത് മൊത്തം പലിശയിലേക്കായിരിക്കും. ബാക്കിയെല്ലാം പിന്നെ പിന്നെ വരുന്നതെല്ലാം നമ്മുടെ മുതലിലോട്ടായിരിക്കും കൂടുതലായിട്ടുള്ള എമൗണ്ട്സ് അടഞ്ഞു വേണ്ടി പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ എമൗണ്ട്സ് ആദ്യത്തെ വർഷങ്ങളാണ് കൂടുതലായിട്ട് പലിശയ്ക്ക് വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള വർഷങ്ങളൊക്കെ വരുമ്പം നമ്മൾ അടയ്ക്കുന്ന പൈസ ഒരു ഭൂരിഭാഗവും മുതലിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് പലിശയും കുറഞ്ഞു വരും, മുതലും കുറഞ്ഞു വരുന്നതാണ്. അപ്പം ആദ്യമേ എടുക്കുന്നത് ആദ്യമേ അടയ്ക്കുന്ന മൊത്തത്തിൽ ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 90% പലിശയ്ക്ക് പോയിട്ട് ബാക്കി 10% മുതലിലോട്ട് വരാത്തുള്ളൂ. അപ്പം 10 വർഷമാണ് മെയിൻ, 10 വർഷത്തിൽ താഴത്തുള്ളതാണ് നമ്മൾ മാക്സിമം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കേണ്ട, അത് ഓർത്ത് വെച്ചോണം. പിന്നെ ഈ 15 വർഷം നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു 0.5% നമുക്ക് പരിഗണിക്കാം. 15 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 0.5%, അതായത് 0.5% കുറച്ച് തരാമെന്ന് ഏതെങ്കിലും ബാങ്കുകാർ പറയുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ 0.5% പറയുകയാണെങ്കിൽ പരിഹരിക്കേണ്ട കാര്യമില്ല 15 വർഷത്തിൽ താഴത്താണെങ്കിൽ. 5 വർഷം പ്രോസസ്സിങ് ഫീസും ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ ഫീസൊക്കെ ആയിട്ട് അങ്ങ് പോകും. അപ്പം നമുക്ക് നഷ്ടമായിരിക്കും. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ല, ആദ്യം അടയ്ക്കുന്നത് മാത്രമേ പലിശയിലേക്കും മാക്സിമം പോകാറുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഒരു 50% കൂടുതൽ നമുക്ക് മുതലിലോട്ട് പോകുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ 10 വർഷത്തിൽ കുറവാണെന്ന് വിചാരിക്കും. 10 വർഷത്തിൽ കുറവാണെങ്കിൽ നമ്മൾ ഈ 0.5% നമ്മൾ അവർ തരാ എന്ന് പറഞ്ഞാലും അതും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം വെച്ചാൽ ആ ഒരു 0.5% കുറച്ച് തരാമെന്ന് പറഞ്ഞാലും നമുക്കത് നഷ്ടമാകാനേ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ചാൻസുകളുള്ളൂ. അപ്പോൾ ഈ ഒട്ടുമിക്ക ആൾക്കാരും നഷ്ടത്തിലൂടെ ഇപ്പോൾ 0.5% കുറച്ച് വരുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഇതേ 0.5% എനിക്ക് കുറച്ച് വരുന്നു. പക്ഷേ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു പലിശയിലേക്കുള്ള ഒരു മുതൽ മൊത്തത്തിൽ കുറേ തുക ഓൾറെഡി അടഞ്ഞിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അടയ്ക്കണ മൊത്തം മുതലിലേക്ക് ഒരു ആയിരിക്കും ഒരു 60%, 70% മറ്റേ നമ്മളിപ്പോൾ ഉള്ള ബാങ്കുകൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിട്ടിരിക്കുക. അപ്പം വേറെ ഇപ്പം ബാങ്കുകളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കുറച്ച് ഈ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്തേക്കുക. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.